ശ്രമയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കീറിത്തുണിയ പുസ്തക സഞ്ചിയിൽ ചോറ്റുപാത്രം വയ്ക്കുമ്പോൾ അവൾക്ക് സന്തോഷം തോന്നി. പാത്രം നിറച്ചു ചോറുണ്ടെന്ന്. സാധാരണ അങ്ങനെയല്ല, പകുതിയേ കാണൂ. അതും പല ദിവസങ്ങളിലും പഴഞ്ചോറ്. അമ്മ പണിക്ക് പോകുന്ന വീട്ടിൽ ബാക്കിയാകുന്നതാവും അത്. മക്കളെ നമസ്കാരം, ഞാൻ നിങ്ങളുടെ മിനി ടീച്ചറാണ്. ആദ്യ ക്ലാസ്സാണ്. നമുക്ക് ആദ്യ യൂണിറ്റിൻ്റെ പേരെന്താണെന്ന് നോക്കാം. അമൃതം എന്നാണ് അല്ലേ? എന്താണ് അമൃതം എന്ന വാക്കിനർത്ഥം? അമൃതം എന്ന വാക്കിനർത്ഥം ഏറ്റവും മനോഹരമായത് അല്ലെങ്കിൽ മരണമില്ലാത്തത്. ഇത് രണ്ടും അതിൻ്റെ അർത്ഥമാണ് കേട്ടോ. അപ്പോൾ അമൃത എന്ന് പറയുന്ന പെൺകുട്ടിയുടെ പേരെന്താണ്? നമ്മുടെ ക്ലാസ്സിലും ഉണ്ടല്ലേ, ഏറ്റവും മനോഹരമായവൾ എന്നാണ്. ടീച്ചർ ആദ്യം പറഞ്ഞ ആ ഭാഗം കേട്ടല്ലോ നിങ്ങൾ. അതെഴുതിയത് ഡോക്ടർ കെ ശ്രീകുമാറാണ്. അദ്ദേഹത്തിൻ്റെ വിശപ്പ് എന്ന കഥയിലെ ആദ്യ ഭാഗമാണ് ടീച്ചർ നേരത്തെ പറഞ്ഞത്. ആ കഥയിലെ മറ്റൊരു ഭാഗമാണ് പ്രവേശികത്തിൽ തന്നിട്ടുള്ളത്. എന്താണെന്ന് നോക്കാം. അവൾ കുട്ടികൾക്കിടയിൽ കയറി എത്തി നോക്കി. അവിടെ എല്ലും തോലുമായ ഒരു വൃദ്ധൻ കിടന്നു ഞരങ്ങുകയാണ്. എന്തെങ്കിലും കഴിക്കാനായി അയാൾ ചുറ്റും നിൽക്കുന്നവരോട് കൈനീട്ടുന്നു. കുറേ കുട്ടികൾ അയാളെ കളിയാക്കുന്നുമുണ്ട്. അവൾക്ക് വല്ലാത്ത വിഷമം തോന്നി. ആ വൃദ്ധൻ അവളെ കണ്ടു. അയാൾ മെലിഞ്ഞുണങ്ങിയ കൈകൾ നീട്ടി അവളോട് എന്തോ പറഞ്ഞു. ചില കുട്ടികൾ അപ്പോഴും കൂക്കി വിളിച്ചു. അവൾ പിന്നൊന്നും ചിന്തിച്ചില്ല. ബാഗ് തുറന്ന് ചോറ്റുപാത്രം പുറത്തെടുത്തു. അതിലെ മുഴുവൻ ചോറും അവൾക്കേറെ ഇഷ്ടമുള്ള മുളക് ചമ്മന്തിയും അയാളുടെ കൈവെള്ളയിലേക്ക് പകർന്നുകൊടുത്തു. അയാളുടെ കുഴിഞ്ഞ കണ്ണുകൾ നനഞ്ഞു. ആർത്തിയോടെ അയാൾ ചോറ് തിന്നു തുടങ്ങി. അവസാനത്തെ വറ്റും അയാളുടെ വയറ്റിലെത്തുന്നതുവരെ അവൾ നോക്കി നിന്നു. അവൾക്കെന്തോ പെട്ടെന്ന് കരച്ചിൽ വന്നു. അത് സന്തോഷം കൊണ്ടായിരുന്നു. ചോറ്റുപാത്രം നിറയെ ചോറ് ഇടയ്ക്ക് മാത്രം കിട്ടുന്ന കുട്ടിയാണ് ആ കുട്ടി. ഒന്നാലോചിച്ച് നോക്കൂ. എന്നിട്ടാണ് ആ കുട്ടി സ്വന്തം ചോറ്റുപാത്രം ആ വിശക്കുന്ന മനുഷ്യന് നീട്ടിയത്. വിശപ്പ് അത് വല്ലാത്തൊരവസ്ഥ തന്നെയാണ്. അതറിഞ്ഞവനെ അത് മനസ്സിലാവുകയുള്ളൂ. വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുന്നതിനേക്കാൾ വലിയ പുണ്യകർമ്മമില്ല. അതുകൊണ്ട് തന്നെ നമുക്കാവുന്നത് ചെയ്ത് മുന്നേറാം അല്ലേ. ഡോക്ടർ കെ ശ്രീകുമാറിൻ്റെ വിശപ്പ് എന്ന കഥ മുഴുവൻ വായിക്കാൻ ശ്രമിക്കണം കേട്ടോ. നമുക്കിനി നമ്മുടെ ആദ്യ പാഠമായ വെണ്ണക്കണ്ണനിലോട്ട് പോകാം. വെണ്ണക്കണ്ണൻ കേട്ടിട്ടില്ലേ കണ്ണനെക്കുറിച്ച്? ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയിലെ വരികളാണ് വെണ്ണക്കണ്ണൻ. നമുക്ക് പഠിക്കാനുള്ള ഈ വെണ്ണക്കണ്ണൻ ചെറുശ്ശേരി നമ്പൂതിരി പ്രാചീന കവിത്രയത്തിൽ ഉൾപ്പെട്ട കവിയാണ്. അതായത് കവിത്രയം എന്നാൽ മൂന്ന് പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പിനെ പറയുന്നതാണ്. മൂന്ന് പേർ, അത് പഴയ കാലത്തെ പ്രമുഖരായ കവികളായ മൂന്ന് പേർ. ആരെല്ലാമാണ്? ഒരാൾ ചെറുശ്ശേരിയാണ്, മറ്റു രണ്ടു പേർ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനും കുഞ്ചൻ നമ്പ്യാരുമാണ്. 15-ാം നൂറ്റാണ്ടിലാണ് ചെറുശ്ശേരി ജീവിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ ശരിയായ പേര് ഇനിയും കണ്ടെത്താൻ കഴിയാത്തതിനാൽ ഇല്ലപ്പേരായ ചെറുശ്ശേരി എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. കോലത്ത് നാട് ഭരിച്ചിരുന്ന ഉദയവർമ്മ തമ്പുരാൻ്റെ സദസ്സിലെ കവിയുമായിരുന്നു ചെറുശ്ശേരി. ചെറുശ്ശേരി കൃഷ്ണഗാഥ രചിക്കാൻ ഇടയാക്കിയ ആ ഐതിഹ്യമുണ്ടല്ലോ, അത് ടീച്ചർ പറയാം. കോലത്ത് നാട്ടിലെ ഉദയവർമ്മ തമ്പുരാൻ്റെ പണ്ഡിത സദസ്സിലെ അംഗമായിരുന്നു ചെറുശ്ശേരി. ഒരു ദിവസം ചെറുശ്ശേരി, അതായത് അവർ കൂട്ടുകാരുമായിരുന്നു. രാജാവും ചെറുശ്ശേരിയും സാധാരണ ആശ്രിതനായിരുന്നെങ്കിലും ഒരു കൂട്ടുകാരെ പോലെയായിരുന്നു. അപ്പോൾ അന്തപുരത്തിലിരുന്ന് ചതുരംഗം കളിക്കാൻ വേണ്ടി ചെറുശ്ശേരിയെ വിളിച്ചു കൊണ്ടുവരികയാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഇരുന്ന് ചതുരംഗം, ഇന്നത്തെ ചെസ്സ് പോലുള്ള പണ്ട് കാലത്ത് കളിച്ചിരുന്ന ഒരു കളിയാണ് ചതുരംഗം. അദ്ദേഹത്തിൻ്റെ പത്നി, അതായത് ഭാര്യ, അടുത്ത മുറിയിൽ കുഞ്ഞിനെ ഉറക്കുകയായിരുന്നു. കളി ശ്രദ്ധിച്ചു കൊണ്ടിരുന്ന രാജ്ഞി തൻ്റെ ഭർത്താവായ, അതും കോലത്ത് നാടിൻ്റെ രാജാവാണ്, അദ്ദേഹം കളിയിൽ തോറ്റാലോ എന്ന് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ മനസ്സിലായി തോൽക്കാറായിരുന്നു. അപ്പോൾ ഭർത്താവായ രാജാവിനെ ആ കളിയിൽ ജയിപ്പിക്കാൻ വേണ്ടി അവർ താരാട്ടുപാട്ടിൻ്റെ ഈണത്തിൽ ഇങ്ങനെ ചൊല്ലി. അപ്പോൾ രാജാവിന് കാര്യം പിടികിട്ടി. അദ്ദേഹം എന്തു ചെയ്തു? കളത്തിലെ
ആളെയങ്ങ് നീക്കി വെച്ച് വിജയിച്ചു. തൻ്റെ ഭാര്യയാണ് തന്നെ ജയിപ്പിച്ചതെന്ന് ഓർത്തപ്പോൾ അദ്ദേഹത്തിന് അതിയായ സന്തോഷം തോന്നി. ബുദ്ധിമതിയായ ഭാര്യ പാടിയ താരാട്ടുപാട്ടിൻ്റെ ഈണത്തിൽ ഒരു കാവ്യം രചിക്കണമെന്ന് അദ്ദേഹം ചെറുശ്ശേരി നമ്പൂതിരിയോട് ആവശ്യപ്പെട്ടു. അങ്ങനെയാണ് ചെറുശ്ശേരി കൃഷ്ണഗാഥ രചിച്ചത് എന്നാണ് ഐതിഹ്യം. ഗാഥ എന്നാൽ പാട്ട് എന്നാണ് അർത്ഥം. അതുകൊണ്ട് കൃഷ്ണപാട്ട് എന്നും കൃഷ്ണഗാഥയ്ക്ക് പേരുണ്ട്. ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ജീവിതകഥയാണിത്. ശ്രീകൃഷ്ണൻ്റെ അവതാരം മുതൽ സ്വർഗാരോഹണം വരെയുള്ള കഥകളാണ് കൃഷ്ണഗാഥയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മലയാള തനിമയോടെയാണ് ചെറുശ്ശേരി ഈ കാവ്യം രചിച്ചിട്ടുള്ളത്. രണ്ടു ഭാഗങ്ങളായിട്ടാണ് അദ്ദേഹം ഇത് രചിച്ചിട്ടുള്ളത്. ആദ്യ ഭാഗത്താണ് ജനനവും ബാലലീലകളുമൊക്കെ വരുന്നത്. ഈ ഒരൊറ്റ കാവ്യം മാത്രമേ ചെറുശ്ശേരി രചിച്ചിട്ടുള്ളൂ എന്നാണ് അറിയപ്പെടുന്നത്. എങ്കിലും സാധാരണക്കാരന് മനസ്സിലാകുന്ന ഭാഷയിലായതുകൊണ്ടാണ് ഈ കാവ്യത്തിന് ഇത്രയും പ്രശസ്തി കൈവന്നത്. തുടങ്ങാം നമുക്ക്. സ്നാനവും ചെയ്തു നീയാഗമീ പോളവും പാലിച്ചേനല്ലോ ഈ പാൽ വെണ്ണ ഞാൻ ഇങ്ങനെയുള്ളേ നീ കേതുമേ താരാതെ എങ്ങോ നീ പോകുന്നു തന്നമ്മേ ചൊൽ ഓമാന പൈതൽ താനിങ്ങനെ ചൊല്ലിത്തൻ കോമാള ചുണ്ടു പീളുർക്കുന്നേരം ഉണ്ണിക്കൈ തന്നിലേ വച്ചു നിന്നിടിനാൾ വെണ്ണ താൻ കൊണ്ടു പോന്നമ്മയപ്പോൾ വെണ്ണയെ കണ്ടൊരു കണ്ണന്താനന്നീരം വെണ്ണിലാവഞ്ചി ചീരിച്ചു ചൊന്നാൻ ഒറ്റക്കൈ തന്നിൽ നീ വെണ്ണ വച്ചിടിനാൻ മറ്റേ കൈ കണ്ടിട്ടു കേഴുമല്ലോ മൂത്തവൻ കയ്യിൽ നീ വെണ്ണ വച്ചിടുമ്പോൾ ആർത്തനായി നിന്നു ഞാൻ കേഴും പോലെ ഇങ്ങനെ കേട്ടവൾ വെണ്ണയ്ക്കു പിന്നെയും അങ്ങു തിരിഞ്ഞു നടന്ന നേരം കയ്യിലെ വെണ്ണയെ പയ്യവേ വായിലിട്ടയ്യോ എന്നിങ്ങനെ ചൊല്ലി ചൊന്നാൻ കള്ളനായുള്ളൊരു കാകൻ താൻ വന്നിട്ടൻ കയ്യിലെ വെണ്ണയെ കൊണ്ടുപോയി എന്നതു കേട്ടവളേറ്റം ചീരിച്ചു നൽ വെണ്ണയും കൊണ്ടിങ്ങു വന്നു പിന്നെ വൈകാതെ വണ്ണാമ കൈതവ പൈതൽ തൻ കൈകളിൽ രണ്ടിലും വെണ്ണ വച്ചാൾ വെണ്ണയെ കണ്ടൊരു കണ്ണന്തൻ ആനനം വെണ്ണിലാവൂലുന്ന തിങ്കൾ പോലെ പുഞ്ചിരി തൂമ കൊണ്ടഞ്ചിത മാകയാൽ ചെഞ്ചമ്മേ നിന്നു വീളങ്ങിതപ്പോൾ ഉണ്ണിക്കണ്ണൻ്റെ വെണ്ണക്കണ്ണൻ്റെ അമ്പാടിക്കണ്ണൻ്റെ കുസൃതികളാണിതിലെ അല്ലേ. അമ്മയെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. മാതൃവാത്സല്യത്തിൻ്റെ രസകരമായ പല നിമിഷങ്ങളും ഇതിൽ കാണാം ഇല്ലേ. അമ്മ കുളിക്കാൻ പോയ തക്കത്തിന് ഉറിയിൽ തൂക്കിയിട്ടിരുന്ന വെണ്ണ എടുക്കാനായി കണ്ണൻ പലതവണ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. ഉരലിൽ കയറി നിന്ന് വെണ്ണ എടുക്കാൻ ശ്രമിച്ചപ്പോൾ താഴെ വീഴുകയും നിലവിളിക്കുകയും ചെയ്തു. ഈ കരച്ചിൽ കേട്ടുകൊണ്ടാണ് അമ്മ അവിടേക്ക് വന്നത്. അമ്മയുടെ ചോദ്യത്തിനു മുൻപിൽ തൻ്റെ കള്ളത്തരം മറച്ചു വെച്ച് അമ്മയെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണ് കണ്ണൻ. അമ്മ കുളിച്ചു വരുന്നതുവരെ ഈ വെണ്ണ മറ്റാരും തൊടാതെ ഞാൻ സൂക്ഷിച്ചില്ലേ എന്നാണ് കണ്ണൻ പറയുന്നത്. അല്പം പോലും വെണ്ണ തരാതെ അമ്മ എങ്ങോട്ട് പോകുന്നുവെന്നും ചോദിക്കുന്നു. ഇത് കേട്ട് അമ്മ വെണ്ണ കൊടുത്തപ്പോൾ കണ്ണൻ്റെ മുഖം നിലാവ് പോലെ തിളങ്ങി. ഒറ്റക്കൈ തന്നിൽ വെണ്ണ വയ്ക്കുമ്പോൾ മറ്റേ കൈ സങ്കടപ്പെടില്ലേ എന്ന് കണ്ണൻ വീണ്ടും പറയുകയാണ്. ഇത് കേട്ട് അമ്മ വീണ്ടും വെണ്ണയ്ക്കായി പോയപ്പോൾ കയ്യിലെ വെണ്ണ പതിയെ വായിലിട്ട് വെണ്ണ കാക്ക കൊണ്ടുപോയി എന്ന് പറയുകയാണ് കണ്ണൻ.
ഇത് കേട്ട് അമ്മ ചിരിച്ചുകൊണ്ട് വീണ്ടും വെണ്ട കൊണ്ടുവന്ന് കണ്ണൻ്റെ രണ്ടു കയ്യിലും വെച്ച് കൊടുക്കുന്നു. അപ്പോൾ തിളങ്ങുന്ന തിങ്കൾ പോലെ, തിങ്കൾ എന്ന് പറഞ്ഞാൽ ആരാണ്, ചന്ദ്രൻ, പുഞ്ചിരിച്ചു നിൽക്കുന്ന കണ്ണനെ ആണ് നമുക്ക് ഈ വെണ്ണ കണ്ണൻ എന്ന പാട്ടത്തിൽ പദ്യത്തിൽ ചെറുശ്ശേരി വരച്ച് കാണിക്കുന്നത്. വളരെ രസമാണ് അല്ലേ, നന്നായിട്ടുണ്ട്. മക്കളിത് നന്നായി തന്നെ പഠിക്കണം. അർത്ഥം ടീച്ചർ ഇതിനോടൊപ്പം തരാം. ടെക്സ്റ്റിൻ്റെ പുറകിലുള്ള അർത്ഥം നന്നായി പഠിക്കുക. താങ്ക് യു സോ മച്ച്. ഇത് യൂസ്ഫുള്ളായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.